ഹലോ ഫ്രണ്ട്സ്, കേരളകാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട അടുത്ത് കല്ലേറ്റിങ്ങര എന്നുള്ളത്. നമ്മളിന്ന് ഇവിടെ 2014-15 രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് വിഡിഐ ഡീസൽ ഓപ്ഷൻ വാനാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ കേരള കാർസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഈ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ചാനൽ വഴി ഞാൻ കാര്യമായിട്ട് ഇതുപോലെ വാനോ വാന സംബന്ധമായ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അതുകൂടാതെ എന്തെങ്കിലും സ്ഥലങ്ങളോ വീടുമുറും വസ്തുക്കളോ നല്ല നല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാനായിട്ട് അറിയിക്കാൻ വേണ്ട നമ്പറാണ് താഴെ സ്ക്രോളിൽ കാണിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. എന്തൊക്കെ വാട്സപ്പിൽ തന്നെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അയച്ചെന്ന് വരും ദിവസങ്ങളിൽ നമ്മളവിടെ വന്ന് അത് കേരളത്തിനുള്ള എവിടെയാണ് ഇതുവരെ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കും. ഈ വാഹനത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ ആർസോണർ അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസ് അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു വിധത്തിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീരുന്നതായിരിക്കും. കൂടാതെ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ ഇടയിൽ, ഇവർ ഉദ്ദേശിക്കുന്ന വില പറയുന്ന ഭാഗത്ത് വീഡിയോയുടെ ഇടയിൽ സ്ക്രീനകത്ത് വലുതാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നേരിട്ട് ബന്ധപ്പെട്ട് ബാക്കി നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീർത്ത് നിങ്ങൾക്ക് ഒരു തരത്തിലെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കേരള കാർസിന് നൽകാതെ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2014-15 രജിസ്ട്രേഷൻ വരുന്നത്. അതായത് 14-ലാണ് വണ്ടിയുടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്, പക്ഷേ 15 ജൂലൈയിലാണ് അവർ വാഹനം പർച്ചേസ് ചെയ്തിട്ടുള്ളതും ബാക്കി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ല. സ്വിഫ്റ്റ് ഡീസൽ മാനുവൽ ഓപ്ഷൻ വാനാണ് നമുക്ക് നോക്കാൻ കിട്ടിയിരിക്കുന്നത്. ഇതൊരു വിഡിഐ വേരിയൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക്. ഇതാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന 2014-15 രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് വിഡിഐ ഡീസൽ മാനുവൽ ഓപ്ഷൻ വാഹനം. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലിരിക്കുന്ന വാഹനമാണ്. ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ അൾട്രേഷനോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ വാഹനത്തിൽ കയറിയിട്ടില്ല. എന്നാലും ഇത്രയും വർഷം കാലപ്പഴക്കം അവർ ഉപയോഗിച്ചതിൻ്റെ ലെവലിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും ചെറിയ ചെറിയ ഓരോരോ പാടുകളൊക്കെ വണ്ടിയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റിന് ഉണ്ട് ചെറിയൊരു കളർ മങ്ങൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിന് അപേക്ഷിച്ച് ചെറിയൊരു കളർ മങ്ങൽ തോന്നിയിരുന്നതല്ല. വേറെ കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് നോക്കിയിട്ട്, വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിൽ എടുത്ത് പറയാൻ സാധിക്കും. ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുകളും തന്നെ, ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വശത്തും കയറിയതായിട്ട് നമുക്ക് നോക്കിയിട്ട് അറിയുന്നില്ല. എല്ലാ ഗ്ലാസുകളും കാര്യങ്ങളും ഒരേ സീരീസ് കിടക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇത്രയും കാലം ഉപയോഗിച്ചതിൻ്റെ ലെവലിൽ ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ നമുക്ക് നോക്കിയിട്ട് കണ്ടു. വാഹനത്തിൻ്റെ ഇടതുവശത്തേക്ക് നോക്കണേ തന്നെ നമ്മൾ വലതുവശം കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ വശത്തിൽ തന്നെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല, എല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും തന്നെ നമുക്ക് ഈ ഒരു വശത്തും നോക്കിയാൽ കാണുന്നില്ല. വാഹനത്തിൻ്റെ രണ്ട് സൈഡും തന്നെ റണ്ണിംഗ് ബോർഡിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കാര്യമായ പരിക്കുകളോ ഒന്നും തന്നെ ആ സൈഡിലും നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. വാഹനത്തിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ തന്നെ പുറകിലും ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എന്ന് എടുത്തു പറയണം. എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ പുറകിലും തന്നെ ടെയിലാമ്പുകൾ കാര്യങ്ങളൊക്കെ അല്ല, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെയും സംഭവിച്ചായിട്ട് നമുക്ക് നോക്കിയാൽ കാണുന്നില്ല. നല്ലൊരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിൻ്റെ വശങ്ങളിലെല്ലാം നമുക്ക് എടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു വിഡിഐ വേരിയൻറ്റിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഫോർ ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, ടിൽറ്റഡ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എന്നിവ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ സീറ്റോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു സീറ്റ് ഓവറും നമുക്ക് എടുത്തു പറയണം. ഒരു തരത്തിലുള്ള കീറിലോ പിന്നിലോ കാര്യങ്ങളോ ഒന്നും തന്നെ കോ ഡ്രൈവർ സൈഡിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഇരിക്കുന്ന ഏരിയയിൽ അവർ യൂസ് ചെയ്യേണ്ട ലെവൽ ചെറിയൊരു പിന്നൽ മാത്രമേ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള കാര്യമായ പരിക്കോ ഒന്നും തന്നെ നമുക്ക് വേണം സീറ്റ് ഓവറിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. തന്നെ സീറ്റ് ഓവർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് ഓവറിൻ്റെ അതേ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായ പരിക്കോ പിന്നിലുള്ള കീറിലോ ഒന്നും തന്നെ വാഹനത്തിൻ്റെ പുറകിലെ സീറ്റ് ഓവറുകൾക്ക് സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലിരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ്. അവരുടെ മാറ്റും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് അങ്ങോട്ട് ബൂട്ട് സ്പേസിൽ കാണാം. കൂടാതെ വീൽ സ്പാനർ ജാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാം. സ്റ്റെപ്പ് ടയർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന സ്റ്റെപ്പ് ടയർ എന്ന് പറയണം. ഒരു എമർജൻസി ഘട്ടത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇട്ട് ഓടാൻ പറ്റിയ ഒരു ഗുഡ് കണ്ടീഷനിലല്ല വാഹനത്തിൻ്റെ സ്റ്റെപ്പ് ടയർ ഇരിക്കുന്നത്. വാഹനത്തിൻ്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ട്. ചെറിയ ലെവലിൽ പൊടികളടിച്ച പാടുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുത്താൽ കിട്ടാവുന്ന തരത്തിൽ തന്നെ ഉള്ളൂ. വേറെ കാര്യമായ പരിക്കോ പൊട്ടലുകളോ ഒന്നും തന്നെ വാഹനത്തിൻ്റെ റൂഫിൽ സംഭവിച്ചിട്ടില്ല. വാഹനത്തിൻ്റെ ഡോർ പാഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡും ഒരേപോലെ നല്ല 4 ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡോർ പാഡാണ്. 4 വിൻഡോസിൻ്റെയും പവർ വിൻഡോസിൻ്റെ സ്വിച്ചും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡോർ പാഡിൽ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മിറേഴ്സ് വരുന്നതും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ തന്നെ സ്വിച്ചും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആ സൈഡിൽ നമുക്ക് ഒരു തരത്തിൽ നെഗറ്റീവ് ഒന്നും നോക്കിയിട്ട് പറയാൻ സാധിക്കില്ല. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്ക് എടുത്തു പറയാം. ഒരു തരത്തിലുള്ള പരിക്കോ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ കയറിയിട്ടില്ല. ഇത്രയും വർഷം യൂസ് ചെയ്യേണ്ട ലെവലിൽ ചെറിയ ലെവലിലൊരു കളറ് ചെറുതായിട്ടൊരു ഫെയ്ഡ് മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും തന്നെ ഡാഷ്ബോർഡിൽ കയറിയതായിട്ട് നമുക്ക് നോക്കിയിട്ട് കാണില്ല. AC വിൻഡുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എവിടെയും പരിക്കോ കാര്യങ്ങളും തന്നെ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് കമ്പനി കൊടുക്കുന്ന ഇൻബിൽഡ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ്.
അതിലും യാതൊരു തരത്തിലുള്ള മാറ്റോ ചേഞ്ചസും തന്നെ അവർ വരുത്തിയിട്ടില്ല. അതിന്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 88,894 കിലോമീറ്റർ ഓടിയിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ ജെന്യുൻ കിലോമീറ്ററിനാണ്. നിലവിൽ ഈ വാഹനം സെക്കൻഡ് ആർസോണറ പേരിലാണ് ഇരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വലിച്ചിലോ കാര്യങ്ങളോ സെൽഫിനൊന്നും വലിച്ചിലോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വാഹനം റൈസ് ചെയ്യുമ്പോഴാണ് തന്നെ അങ്ങനെ ഓവർ നോയ്സുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് കയറി വരുന്നില്ല. നമുക്കിനി വാഹനത്തിന്റെ എ സി ഒന്ന് ഓൺ ചെയ്യാമേ. ഞാൻ ഈ വാഹനത്തിന്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ നിലവിൽ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് കേട്ടോ. ഏകദേശം കുഴപ്പമില്ലാത്ത കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു നോക്കി. എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടും തന്നെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത്യാവശ്യം അവർ സർവീസുകൾ ഇതുവരെയുള്ള സർവീസുകളൊക്കെ പക്ക പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെതായ ഒരു ക്വാളിറ്റി അതുകൊണ്ട് തന്നെ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് കിട്ടിയായിരുന്നു. ബ്രേക്കിന്റെ ഭാഗത്താണെങ്കിൽ തന്നെ ഒരു തരത്തിൽ നെഗറ്റീവ് തന്നെ തോന്നിയില്ല. ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പക്ക പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അവിടെയൊന്നും നമുക്കൊരു തരത്തിലെ നെഗറ്റീവോ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, നമ്മൾ ഈ പുറമെ കണ്ടത് ഒരു ക്വാളിറ്റി തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത സമയത്തും കിട്ടിയിരുന്നു. ഈ വാഹനത്തിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 ടയറും വരുന്ന ഏകദേശം ഒരു 10-35 ശതമാനത്തോളം വരുന്ന നല്ല 4 ടയർസ് തന്നെ കണ്ടിരുന്നു. നാലും ഒരേപോലെ ഒരേ കണ്ടീഷനിൽ കിടക്കുന്ന ടയർസ്. വാഹനത്തിന്റെ എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടത് ഒരു വൃത്തി തന്നെ നമുക്ക് വാഹനത്തിന്റെ എഞ്ചിൻ റൂമിൽ നമുക്ക് കണ്ടു എന്ന് എടുത്ത് പറയാം. കാരണം അപ്പുറമുള്ള എവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിക്കുക, അതിന്റെ ക്രോസ് ബംബറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല. ആ കമ്പനി കൊടുക്കുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെ ഇപ്പോഴും നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു തരത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സും കയറിയതായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ ഡീസൽ നനവോ ഒന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിമാന്ന് നമുക്ക് പറയാം. കൂടാതെ ഈ വാഹനത്തിന്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ഒരു പുതിയ ബാറ്ററിയാണ് അതിനകത്ത് കിടക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. നിലവിൽ അതിന്റെ ബാക്കി വാറണ്ടി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ അത് 3/23 മാനുഫാക്ചർ ചെയ്ത അമറോണ്ട നല്ലൊരു ബാറ്ററിയാണ് അതൊക്കെ നമുക്ക് നിലവിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത്രയൊക്കെ വണ്ടിയുടെ നല്ല വിശേഷങ്ങൾ കണ്ടല്ലോ. നമുക്ക് വാഹനത്തിൽ നെഗറ്റീവായിട്ട് ഞാൻ കണ്ട ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും ഒന്ന് രണ്ട് ചെറിയ വർക്ക് എടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ. അതിനുമ്പ് നമുക്ക് ഈ വാഹനത്തിന് അവർ ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞാൽ ഏകദേശം 4,00,000 രൂപ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 4,00,000 എന്ന് പറയുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് മാത്രം അതെന്തെങ്കിലും നെഗോഷ്യബിളിന് അവർ റെഡിയാണ്. അപ്പോൾ അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ എന്തിൻ്റെ കൂടുതലായിട്ട് ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പിയോ നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് ഇവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയാൻ ഇതിൻ്റെ ഓണറായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ അതെത്താൻ സ്ക്രീനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ഫോട്ടോസ് വേണമെങ്കിലോ ഇതിൻ്റെ പേപ്പേഴ്സിൻ്റെ കോപ്പി വേണമെങ്കിലോ വല്ല ഇൻഷുർ ലോൺ വല്ലതും അറേഞ്ച് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവരായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ തന്നെ എടുക്കാവുന്നതാണ്. കൂടാതെ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടോ വാറണ്ടോ ഒന്നും തന്നെ നമ്മൾ കേരളക്കാസിന് വന്ന് നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ഒരു മെക്കാനിക്കിനെ അതിലൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ളതും ഡബിൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇവരുമായിട്ട് തന്നെ ഇടപാട് നടത്തി എടുക്കാവുന്നതാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ പോയി വില പറഞ്ഞ ഭാഗം പറയുമ്പോൾ പലരും അതിൻ്റെ അടിയിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്, എൻ്റെ കയ്യിൽ ഇതേ വാഹനം ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇതേ മോഡലോ വല്ല വാഹനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്കൊക്കെ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ഓണറെ കോൺടാക്ട് ചെയ്ത നമ്പർ അടക്കം ഉൾപ്പെടുത്തി കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വാഹനത്തിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊന്നും നെഗറ്റീവായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കാശിറക്കണ്ടായിട്ട് വരുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ട്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബമ്പറിൻ്റെ കണ്ട് അടിവശത്തൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു വണ്ടിയോടെ ടേൺ ചെയ്തപ്പോൾ തിരിച്ചപ്പോൾ അവിടെ നിന്ന് തട്ടിയിട്ട് പെയിന്റ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബമ്പറിൻ്റെ അടിവശത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. കണ്ട് ഈ സൈഡൊക്കെ കണ്ട് ചെറുതായിട്ട് പെയിൻറ്റൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ടച്ച് ചെയ്തിട്ടില്ല. കൂടാതെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് കണ്ടോ, ഹെഡ്ലൈറ്റിന് ചെറിയൊരു മങ്ങൽ, പ്രത്യേകിച്ച് മോൾ സൈഡിലായിട്ടൊരു മങ്ങൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് ഒന്ന് ഈ ക്ലീൻ ചെയ്തൊന്ന് പോളിഷ് ചെയ്യിച്ചാൽ തന്നെ കിട്ടാവുന്നതാണ്. കൂടാതെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാം. പക്ഷേ അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ കിടക്കുന്ന ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ കയറാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു വാഹനമാണ് നമ്മളൊന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഞാൻ വന്ന് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റ് ഒന്നല്ല, അതും നെഗോഷ്യബിളിന് പറ്റിയ തരത്തിലൊരു എമൗണ്ട് ആണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടിംഗ് പ്രൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അത്രമാത്രം കുറയും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് ഫോട്ടോസോ നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഓണറോട് തന്നെ നേരിട്ട് സംസാരിക്കണം. സ്ക്രീനിൻ്റെ ഇടയിൽ വലുതാക്കി കാണിച്ചാണ് അവരെ നമ്പർ, നമ്മൾ വില പറഞ്ഞ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് തന്നെ ബാക്കി സംസാരിച്ചേക്കാം. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ പലരും കമൻറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്, ലാസ്റ്റ് അത്രയ്ക്ക് തരും അത്രയ്ക്ക് തരും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന വണ്ടി ഉണ്ട് അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി തരാത്തതിൻ്റെ റീസൺ നമുക്ക് ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അതിനൊരു ഫൈനലായിട്ട് ഒരു തീരുമാനം പറയാൻ പറ്റാത്തത്. കൂടാതെ തന്നെ ഞാനിപ്പോൾ ഈ വന്ന് കണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ ഈ ഓടിച്ചു നോക്കിയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അത് ഉൾപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഗ്യാരൻറ്റിയോ വാറൻറ്റിയോ ഒന്നും തന്നെ നമ്മൾ കേരളക്കാസിൻ്റെ ഭാഗത്ത് നൽകുന്നില്ല. കാരണം ഇതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് വണ്ടി മേടിക്കാൻ ചെല്ലുമ്പോഴും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. കൂടാതെ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കിനെ അതിലൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ തിട്ടന്നെ നിങ്ങൾ എടുക്കണം. കാരണം ഇതൊക്കെ കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങളാണ്, തുടർന്ന് യൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു പർപ്പസിലേക്ക് കാര്യങ്ങളിലേക്ക് വാഹനം എത്തുന്നില്ല, എപ്പോഴും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും.
കൂടാതെ ഈ ചിലപ്പോൾ നമ്മളിങ്ങനെ വിലയൊക്കെ പറഞ്ഞു പോകുന്ന ഭാഗത്ത് നമ്മൾ പലപ്പോഴും പലരും നമ്മളെ വിളിച്ച് കമൻറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇതേ വാഹനം എന്തെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടും ഇവിടെ കിട്ടും പറഞ്ഞു. അങ്ങനെ ഒരു പക്ഷേ ഇതേ മോഡൽ വാഹനമല്ലോ വേറെ ഏതൊരു വാഹനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഓണർ നമ്പറും കൂടി കൂട്ടി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരാൾക്ക് എങ്ങനെ 10 രൂപ കുറച്ചൊരു വാഹനം കിട്ടുന്നു അത്രയും നല്ലത് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ദേഷ്യം, ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കരുതുന്നു കരുതി ആരും തന്നെ നമ്പർ ഉൾപ്പെടുത്താതിരിക്കുക. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ എന്ത് കൊടുക്കാണ്ടെന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്പർ ഇട്ടോളൂ. എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമല്ല, കാരണം നമ്മുടെ ചാനലിൽ ഇതുപോലെ സാധനങ്ങളും വസ്തുക്കളൊക്കെ ഇങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വിൽക്കാൻ പറ്റുന്ന ഒരു വേദിയെ മാറുമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും കൂടി ഒന്ന് സഹായിക്കുക. കൂടാതെ ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ ഇതുപോലെ കൂടുതലായിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോ ഉൾപ്പെടുത്തേണ്ടായിട്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളോ ഉൾപ്പെടുത്തി എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ തിരുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാൻ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇടനില നിന്നുകൊണ്ടുള്ള ഒരു വണ്ടി കച്ചവടം സ്ഥലക്കച്ചവടം ഒന്നും തന്നെ ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ കണ്ടിട്ട് പലരും വിളിച്ച് ചോദിക്കണം ആ വണ്ടിയുണ്ട് ഈ വണ്ടി. അപ്പോൾ ഞാൻ നോക്കട്ടെ വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ പറഞ്ഞ വീഡിയോ വേണ്ട, എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നെ ഞങ്ങൾ വിളിച്ചോളാനുള്ള നമ്പറും തന്നാൽ മതി എന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ വണ്ടി കൊടുക്കാണ്ട് പറഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ ചെയ്യാൻ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറയും. അത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അവരായിട്ട് പിന്നീടുള്ള കോൺടാക്ട് വെക്കുള്ളൂ, ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്പർ കയറിയാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇടനിലയ്ക്ക് നിൽക്കുമ്പോൾ അറിയാലോ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും, കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ലാണ്ടാണ് ഞാൻ അങ്ങനെ ഇടനില നിന്നുകൊണ്ടുള്ളൊരു വണ്ടി കച്ചവട കാര്യങ്ങൾ ചെയ്യാത്. തീർച്ചയായിട്ടും നാളെ ഞാൻ അങ്ങനെ തുടങ്ങുകയാണ്, ഞാൻ എൻ്റെ ചാനൽ വഴി ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.